മഹേന്ദ്ര എന്ന ബ്രാൻഡ് നമ്മൾ ഇന്ത്യക്കാരെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. എല്ലാവർക്കും വളരെ സുപരിചിതമായ ബ്രാൻഡാണ് മഹേന്ദ്ര. അപ്പോൾ ആ മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ XUV 700 ആണ് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, അതും ഓസ്ട്രേലിയയിൽ. അപ്പോൾ മിസ്റ്റർ റൈഡറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എൻ്റെ പിന്നിൽ കിടക്കുന്നതാണ് ഓൾ ന്യൂ 2024 XUV 700. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മുടെ സ്കോർപിയോയും പിന്നെ പിക്കപ്പും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം വീണ്ടും മഹേന്ദ്ര ഇവിടെ സെയിലിന് തിരിച്ചു വന്നിരിക്കുകയാണ്. രണ്ട് മോഡലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, XUV 700 പിന്നെ നമ്മളുടെ ഓൾ ന്യൂ സ്കോർപിയോ എന്നും. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് XUV 700 ആണ്. 700, അത് വാക്ക് വരുന്നില്ല, അങ്ങനെയാണ് മഹേന്ദ്ര അവകാശപ്പെടുന്നത് അതിൻ്റെ പേരെന്ന്. പക്ഷേ എനിക്ക് എപ്പോഴും 700 എന്ന് വരുള്ളൂ. അപ്പോൾ ഞാൻ 700 എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 700 ആണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ. 2023 മോഡലും 2024 മോഡലുമായിട്ട് വലിയ ചേഞ്ചസ് ഒന്നുമില്ല, അതായത് എക്സ്റ്റീരിയറായിട്ട് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഒരു പുതിയ ബ്ലാക്ക് കളർ, അതായത് ഒരു ബ്ലാക്ക് കളർ വണ്ടിയുണ്ട്, ബ്ലാക്ക് എഡിഷൻ വണ്ടിയുണ്ട്. അതാണ് മെയിൻലി ഉള്ളൊരു ചേഞ്ച്. പിന്നെ ആസ് യൂഷ്വൽ നോർമൽ ആ ഒരു 2023 പോലത്തെ ഗ്രില്ല് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. എയർവെൻറ്റും പിന്നെ നല്ല ഒരു ആ സെയിം ടൈപ്പ് DRL ലൈറ്റും പിന്നെ LED ഹെഡ്ലൈറ്റ്സും ഒക്കെയാണ്. 360 ക്യാമറ നമ്മുടെ എംബ്ലത്തിന് താഴെയായിട്ട് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ട് ക്യാമറ. ഇതൊക്കെയാണ് ഫ്രണ്ടിലെ കാഴ്ചകൾ. നമുക്കെന്തായാലും ഇനിയും ബാക്കിലെ കാഴ്ച കാണാം. ഇതാണ് നമ്മുടെ XUV 700 ബാക്കിലത്തെ വ്യൂ. വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, അതായത് 2023 മോഡലുമായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആക്ച്വലി ഒരു തരത്തിലുള്ള ചേഞ്ചസും വന്നിട്ടില്ല. അവരുടെ ആ XUV 700 എന്നുള്ള ബാഡ്ജ് അവിടെയുണ്ട്. പിന്നെ AX7 പിന്നെ വേറൊരു വേരിയൻ്റ് ഉള്ളത് AX7L. ഇപ്പം എൻ്റെ ഉള്ളത് AX7 ആണ്. ഇന്ന് ഞാൻ ആ ബാക്ക് ബൂട്ട് ഒന്ന് തുറന്ന് കാണിക്കാം. ഇതാണ് ബൂട്ട്. എല്ലാ നമ്മുടെ XUV 700 അതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അത് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റൂമുണ്ട്. പിന്നെ തുറന്ന് വെക്കുമ്പം വലിയ ഗ്യാപ്പില്ല, നമുക്കൊരു ചെറിയ പെട്ടി കഷ്ടിച്ച് വെക്കാമെന്നേ ഉള്ളൂ. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗ്യാപ്പില്ല വണ്ടിക്ക്, അതൊരു ഡ്രോബാക്കാണ്. ഇപ്പം നമ്മൾ 7 or 7 പേരുമായിട്ട് പോകുമ്പോൾ നമുക്ക് ലഗേജുകൾ വെക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ഒരു ഡ്രോബാക്ക് ഞാൻ കാണുന്നത്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു ഡ്രോബാക്കും തന്നെ ഈ വണ്ടിക്ക് ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിനിയും അകത്തെ കാഴ്ച കാണാം. ഇതാണ് നമ്മുടെ XUV 700 ഇൻസൈഡ് വ്യൂ. ഒരു ലെതർ ലുക്ക് ലൈക്ക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് വെന്റിലേറ്റഡ് ആണ്, രണ്ട് ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും, അതേപോലെ തന്നെ റിയർ സീറ്റും വെന്റിലേറ്റഡ് ആണ്. പിന്നെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക 10.25 inch ഒരു ഇൻഫോർമൻസ് സിസ്റ്റമും അതേപോലെ തന്നെ 10.25 inch ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പനോറമിക് ആയിട്ട്, അതായത് ത്രൂ ഔട്ട് ആണ് അത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മെമ്മറി സീറ്റ്സ് വന്നിട്ട് 3 നമുക്ക് സേവ് ചെയ്യാം, അതായത് 3 വേരിയൻ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഡ്രൈവർ സൈഡിന്. പാസഞ്ചർ സൈഡിന് ആ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഈ സൈഡിൽ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ വിൻഡോസിൻ്റെ ഫീച്ചേഴ്സും പിന്നെ നമ്മുടെ സൈഡ് മിററിൻ്റെ ഫീച്ചറും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ മൊത്തത്തിൽ ഒരു നല്ല ക്ലാസി ലുക്കാണ് നമ്മുടെ ഈ ഒരു XUV 700 എന്നുള്ളത്. നമ്മുടെ ഇവിടെ ഉള്ളൊരു ആ ക്രോം ഫിനിഷും പിന്നെ ആ ഒരു എന്താ പറയുക ഒരു പൈലറ്റ് നമ്മുടെ മിനി കൂപ്പറിലൊക്കെ ഉള്ള ഒരു ഫീച്ചർ ഒരു അതേപോലത്തെ ഒരു സ്വിച്ചുകൾ മനുഷ്യൻ അങ്ങനത്തെ അല്ല എക്സാക്ട്ലി ആ മിനി കൂപ്പർ വന്നിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ്. പക്ഷേ ഇതിൽ ആ ഒരു കൈൻഡ് ഓഫ് ലുക്കിൽ കൊടുത്തിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്യാവുന്ന ടൈപ്പുള്ള സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ AX7 ആണ്. അപ്പോൾ AX7 വന്നിട്ട് ഹാൻഡ് ബ്രേക്ക് മാനുവലാണ്. നമ്മുടെ AX7L നമ്മുടെ മറ്റേ ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് ആണുള്ളത്. അതാണ് ഒരു ഡിഫറൻസ് ഉള്ളത് ഈ രണ്ട് മോഡലുമായിട്ട്. നമുക്കെന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം.
വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് അവിടെയാണ്. അതും ഒന്നും ഒന്നും അങ്ങനെ ആ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഇപ്പം നമ്മുടെ മറ്റേ പഴയ മോഡലുമായിട്ട് കാഴ്ചയിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇന്റർനാഷണൽ മാർക്കറ്റിന് പറ്റുന്ന രീതിയിലാണ് ഈ വണ്ടി എന്തായാലും അവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ എനിക്ക് ഒന്ന് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. ഇപ്പം തന്നെ ഞാൻ കുറേ വണ്ടികൾക്ക് അധികം നമ്മുടെ റോഡുകളിലേക്ക് ഞാൻ കാണുന്നുണ്ട്. പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഈ AX7 വിൽക്കുന്നത് ഏകദേശം 20 ലക്ഷം, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ ഏകദേശം 20 ലക്ഷത്തിനാണ് വിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പ് മോഡലുമായിട്ട് ഏകദേശം 2-3 ലക്ഷത്തിൻ്റെ വ്യത്യാസമാണുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ച് ഇവിടെ ആക്ച്വലി വളരെ ഒരു നല്ല റേഞ്ചാണ്. ആ ഒരു റേഞ്ചിന് ഒരു 7-സീറ്റ് വണ്ടി കിട്ടുക എന്ന് പറയുന്നത്, നമുക്ക് ചൈനീസ് ബ്രാൻഡുകളുണ്ട്, പക്ഷേ അല്ലാത്ത നമ്മുടെ ഈ ജാപ്പനീസ് ബ്രാൻഡുകളോ ഒക്കെ അടിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. വിത്ത് ഓൾ ദ ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ ഇതിനകത്ത് ഇപ്പം എന്തൊക്കെയാണ് ഇല്ലാത്തത്, അഡാപ്റ്റീവ് അതായത് നമ്മുടെ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്, ലെയിൻ അസിസ്റ്റ്, പിന്നെ അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ നമ്മുടെ ഈ XUV 700ലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടും നല്ല ഒരു ഓപ്ഷനാണ് നമ്മുടെ XUV 700. പിന്നെ വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൂഫ്, പനറാമിക് സൺറൂഫ് ആണ് നമ്മുടെ XUV 700 കൊടുത്തിരിക്കുന്നത്. അത് ത്രൂ ഔട്ട് ഫുള്ള് നമുക്ക് തുറക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ജാപ്പനീസ് വണ്ടി എടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 8 ലക്ഷം രൂപ അധികം കൊടുക്കണം, അതായത് ഒരു 30 ലക്ഷം രൂപയ്ക്കടുത്തെങ്കിലും ആവും ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി, ജാപ്പനീസ് വണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ വണ്ടിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞു ചൈനീസ് ബ്രാൻഡ് കിട്ടും, അത് നമുക്ക് മാറ്റി നിർത്താം. അവരും ഞാൻ മോശം വണ്ടി എന്നല്ല പറയുന്നത്, അവിടുത്തെ ആ ഒരു ബ്രാൻഡിൽ നല്ല നല്ല വണ്ടികളുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തമ്പുരാൻ വണ്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ എന്താ പറയുക, അടുത്തൊരു 7-സീറ്റർ വണ്ടി വല്ലതും എടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും എൻ്റെ ഒരു ഓപ്ഷനിൽ ഉണ്ട്. നമ്മൾ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ പറയുക, നല്ല ഒരു ലെഗ് റൂമാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് നല്ല രീതിയിൽ ബാക്കിലേക്ക് ഇട്ടേക്കുണ്ട്, എന്നിട്ടും എനിക്ക് ഇത്രയും ഗ്യാപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു 5'8" ആണുള്ളത്. അപ്പോൾ 5'8" അല്ല, sorry, 5'10" ആണ്. അപ്പോൾ അത്രയും ഗ്യാപ്പുണ്ട്. പിന്നെ ഒരു AC vent ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ചാർജിങ് നമ്മുടെ ലൈറ്റ്നിങ് ചാർജിങ്ങിൻ്റെ പോർട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഫീച്ചർ, നമുക്ക് ഈ സീറ്റ് വന്നിട്ട് ആക്ച്വലി നമുക്ക് ബാക്കിൽ നിന്നും നമുക്ക് ഈ സാധനം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാൻ പറ്റും. അത് ഒരു നല്ല ഒരു ഫീച്ചറാണ്. നമ്മുടെ ഡ്രൈവർ സൈഡ് ആ ഒരു ഓപ്ഷൻ ഇല്ല, ഡ്രൈവർ സൈഡ് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ആ ഒരു ഓപ്ഷനില്ല. പിന്നെ നമ്മുടെ റിയർ സീറ്റ് ഞാൻ ഇത് നോക്കിയില്ല, പക്ഷേ ഞാൻ കേട്ടിടത്തോളം എല്ലാ വണ്ടികളെയും, അതായത് മോസ്റ്റ് ഓഫ് ദി 7-സീറ്റർ പോലെ തന്നെ വലിയ ഒരാൾക്ക് ലോങ് ഡ്രൈവ്സിന് അത്ര കംഫർട്ടബിളായിട്ടുള്ളൊരു സീറ്റ്സ് അല്ല. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ എത്ര ലോങ് വേണമെങ്കിലും പോവാം, പക്ഷേ വലിയ ഒരാൾക്ക് ചെറിയ ഷോർട്ട് ട്രിപ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലാണ്ട് ലോങ് ഡ്രൈവ്സിനൊന്നും നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. അത് ഭയങ്കര ടയറിങ് ആയിരിക്കും, അത്രയും ചെറിയൊരു ഗ്യാപ്പിൽ ലോ അത്രയും നേരം ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ടയറിങ്. പിന്നെ പോകുന്നവരുണ്ട്, പോകുന്നില്ലെന്നെല്ലാം പറയുന്നത്, പക്ഷേ ഇറ്റ് ക്യാൻ ബി ടയറിങ്. വേറെ ഇപ്പം ബാക്കിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടൊന്നുമില്ല, എല്ലാം നോർമലാണ്. നമ്മുടെ ലൈറ്റ്, ബാക്കിലേക്കുള്ള ലൈറ്റ് രണ്ടും ആ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ മൂൺ റൂഫ് അല്ലെങ്കിൽ സൺ റൂഫ് ഉള്ളതുകൊണ്ട്. പിന്നെ മൊത്തത്തിലൊരു നൈസ് ഫിനിഷ്, ഒരു ക്രോം ടച്ച് കൊടുത്തുകൊണ്ട് പിന്നെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഹാൻഡിലും ഒക്കെ കൊടുത്തുകൊണ്ട് മൊത്തത്തിലൊരു ഒരു നല്ല ഫിനിഷിംഗ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയായിരുന്നു നമ്മുടെ XUV 700 കാഴ്ചകൾ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എന്താ, ഇതൊരു ഡെമോ വണ്ടിയാണ് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അധികം നേരം ഇല്ല, കുറച്ച് പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം, അതുകൊണ്ടാണ് ഞാനൊരു ചുരുക്കത്തിൽ ഒരു വീഡിയോ എടുത്തത്. നമ്മുടെ ഈ XUV 700 ഇവിടെ വന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നൊരു തെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യക്കാരന് ഒരു വലിയ പ്രൗഡ് മൊമെൻ്റ് ആണ് നമ്മുടെ മഹേന്ദ്ര ഇവിടെ ഓസ്ട്രേലിയ. ഞാൻ ഇതിന് മുന്നേ XUV 700 ഞാൻ സ്കോർപ്പിയോ ഓടിച്ചിട്ടുണ്ട് നാട്ടിൽ, പക്ഷേ XUV 700 ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര അടിപൊളി വണ്ടിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇപ്പോൾ റോഡ് കൂടെ വന്നപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറച്ച് മാസങ്ങളായാലും വണ്ടി ഇവിടുന്ന് ഇവിടെ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വണ്ടിയാണ്, ഈ ബ്രാൻഡാണെങ്കിലും ഇപ്പോൾ ലോഗോ ചേഞ്ച് ചെയ്തല്ലോ. അപ്പോൾ ഒരു പുതിയ ബ്രാൻഡും പുതിയ വണ്ടിയാണ് ഇവിടെ എല്ലാവർക്കും, എല്ലാവരും തന്നെ നോക്കുന്നുണ്ട്.
പിന്നെന്താ, സോ ഹാപ്പി നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എനിക്കിവിടെ ഓടിക്കാൻ കഴിഞ്ഞതിൽ സോ ഹാപ്പി. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി. എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു വണ്ടിയാണ്. പിന്നെ നമ്മൾക്കറിയാം മഹേന്ദ്രയുടെ ക്വാളിറ്റി നമ്മളെല്ലാം ഇത് കണ്ടിട്ടെടുത്തോളാണ്. നമ്മൾ എവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ റോഡുകളിലൊക്കെ ഓടി, അതായത് പയറ്റി തെളിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം എടുക്കാവുന്നൊരു വണ്ടിയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കമൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറൊന്നുമില്ല, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരേക്കും ബൈ.